மழை வந்த பிறகு பிடிக்குது கடலை மறை வந்த பிறகு புரியுது உலகை நேற்றின் இன்பங்கள் யாவும் அர்த்தம் ஆக்குதே இன்றின் இப்போதின் இன்பம் யாவுமே நாளை ஓர் அர்த்தம் காட்டுமே வாழாய வாழ்வை வாழவே தாழாமல் மேலே போகிறே தீரா உள்ளூற்றை தீண்டவே പത്തനംതിട്ട ജില്ലയില് കോന്നിയിലെ ഒരു അടിപൊളി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ്. അപ്പോ ദവക്ക് ഇവിടെ എന്തൊക്കെയുണ്ട്, ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമ്മുടെ വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പൊ നമ്മളിത് ഈ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണ്. അപ്പം നമ്മളുടെ കുട്ടവഞ്ചിയിലെ സവാരിക്ക്, അതായത് 30 മിനിറ്റുള്ള സവാരിക്ക് നമ്മളുടെ റേറ്റ് ആവുന്നത് 500 രൂപയാണ്. ഈ 500 രൂപ വരുന്നത് 3 പേർക്കാണ്. നേരത്തെ അത് 4 പേർക്കായിരുന്നു, പക്ഷെ ഇപ്പം അറിയാലോ കോവിഡ് സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ 3 പേരെ മാത്രമേ കയറ്റുള്ളൂ. ഈ കാണുന്നതൊക്കെ ഒരു ഇപ്പം അവര് ഉണ്ടാക്കിയെടുത്ത ഒരു ഗാർഡൻ ആണെന്നാണ് പറഞ്ഞത്. ഇതിന്റെ ഇനോഗ്രേഷൻ പോലും കഴിഞ്ഞിട്ടില്ല, മാർച്ചില് കഴിയേണ്ടതായിരുന്നു, പക്ഷേങ്കില് കോവിഡൊക്കെ ആയതുകൊണ്ട് ഒന്നും നടന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഈ കാണുന്നത് ഇവര് തയ്യാറാക്കിയ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെയാണ്. മൊത്തം ബാംബു വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ്, നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. ഇവിടെ നിൽക്കുമ്പോ ഉണ്ടല്ലോ ശരിക്കും കുയില് കൂവുന്നതും വേറെ കളിയുടെ സൗണ്ട് ഒക്കെ കേട്ട് ഭയങ്കര ഭംഗിയാട്ടോ. ശരിക്കും കയറാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നു, പക്ഷേ പറ്റിയില്ല. പോട്ടെ നെക്സ്റ്റ് ടൈം അല്ലേ. ഇപ്പൊ നമ്മൾ ഈ പോകുന്ന വഴിക്കെല്ലാം കുട്ടവഞ്ചി വെച്ചിട്ടുണ്ട്. 10-28 കുട്ടവഞ്ചി ഇവിടെ ഉണ്ട്. അപ്പം ഇപ്പം സീസൺ അല്ലല്ലോ, നമ്മൾ ഇവിടെ വന്നപ്പം പോലും ഒരു വണ്ടി മാത്രമേ പാർക്കിങ്ങിൽ കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ആളത്രയും കുറവാണ് ഇപ്പൊ ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇവിടെ കയറ്റി ഇട്ടേക്കുവാണ്. കണ്ടില്ലേ ഒരു ചെറിയ പാലം ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഏതോ ഒരു കൊടുങ്കാട്ടിലേക്ക് കയറി പോകുന്നൊരു ഒരു ഫീലാണ്. ഫീലല്ല കേട്ടോ, ഇത് കൊടുങ്കാർ തന്നെയാണല്ലോ. അപ്പം ഇത് കിടങ്ങാണ്. കിടങ്ങെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൃഗങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആനയൊക്കെ കയറി വരും, അപ്പം അതൊന്നും കയറി വരാതിരിക്കാനായിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പം നമ്മളിത് ഈ കുട്ടവഞ്ചിയിലേക്ക് കയറാനായിട്ട് പോവാണ്. നല്ല കാടാണ്. ചേച്ചി ജാക്കറ്റ് ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ ഇവിടെ വന്ന് ജാക്കറ്റ് ഇടുക. അപ്പോഴത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ചേട്ടന്മാരൊക്കെ സെറ്റ് ആവും. മേലേ പോകിനേ
കണ്ടു ഒരു 3 വർഷം മുമ്പ്. അന്ന് കൊട്ടോഞ്ച് കയറില്ല, പേടിയായിരുന്നു. ഞങ്ങളിത് ഇതിന്റെ അപ്പുറത്തെ ഒരു കരയിലേക്ക് വന്നതാണ്. നല്ലൊരു ഏരിയ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്, തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോ നമ്മള് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വന്നെടുത്ത് നല്ല ഒഴുക്കുള്ള ഏരിയ ഉണ്ടായിരുന്നു. പക്ഷെങ്കിലും അവിടെയൊക്കെ ഇവര് ചാക്കിനകത്ത് മണല് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നടന്നു പോകാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പക്ഷെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉരുളൻ കല്ലുകളാണ്. അതായത് ചവിട്ടുമ്പോൾ നന്നായിട്ട് വേദനിക്കും, നമുക്ക് ചവിട്ടാൻ പറ്റില്ല, അത്രയ്ക്ക് പെയിൻഫുൾ ആയിരിക്കും. അതാണ് ഒരു പ്രശ്നം. അപ്പം അത് അതേ ഉള്ളൂ ഒരു പ്രശ്നമായിട്ടുള്ളത്, നമുക്ക് നല്ല പെയിൻഫുൾ ആയിരിക്കും. പക്ഷെ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല നല്ല കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. വെള്ളം നോക്കി ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ലുക്കാണ്. അപ്പം നമുക്ക് മീനുകളെയൊക്കെ നന്നായിട്ട് കാണാനും പറ്റും. ഇതിവിടുത്തെ ചേട്ടന്മാരാണ് നമ്മളെ ഈ സവാരി ഒക്കെ നടത്തി കഴിഞ്ഞിട്ട് അവര് റെസ്റ്റ് എടുക്കുവാണ്.
ഇവിടെ ഒരാളിരുന്ന് പട്ടിയെ കളിപ്പിക്കുന്നുണ്ട്. പട്ടി ഉറക്കുന്നൊക്കെയാണ് പറയുന്നത്, കണ്ടറിയാം. കണ്ണാടിയായി പിറന്നേ കാണിക്കുന്ന എല്ലാം ഒന്നാകിരേ. ഇരുകാലിനിടയിലേ ഉറസും പൂനയായി വാഴ്ക്കൈ പോതും അടടാ. എതിർക്കാണും യാവുമേ തീണ്ട തൂന്നും അഴകാ. അപ്പം നമ്മളിതേ കുറച്ച് മെമ്മറീസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെ മണ്ണീറ എന്ന് പറഞ്ഞിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്. ഞങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു ചങ്ക് മച്ചൻ, ജെറിനാണ് പുള്ളിയുടെ പേര്. ജെറിനാണ് ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ അട്ടിപ്പുള്ളിയുടെ വെള്ളച്ചാട്ടമുണ്ട്, കുട്ടവഞ്ചിയിൽ കയറാൻ വരുവാണെങ്കിൽ നിങ്ങൾ അവിടെയും കൂടി പോകണം എന്ന്. അങ്ങനെയാണ് നമ്മൾ മണ്ണീറ വെള്ളച്ചാട്ടത്തിലേക്ക് കൂടി പോകാനായിട്ട് ഇറങ്ങിയത്. ആക്ച്വലി ഇവിടെ എല്ലാവരും പറയുന്നുണ്ടായി അവിടെ റോഡ് മോശമാണ്, പോകുന്ന വഴി റോഡ് പണിയൊക്കെ നടക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അറിയില്ല, പോയി നോക്കാന്ന് വെച്ച് പോവാണ്. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയാണ്. അതായത് രണ്ട് സൈഡിലും കാട്, മൊത്തം നടുക്കൂടുള്ള ഒരു റോഡ്, നല്ലൊരു ഫീലാണ് കേട്ടോ. വേണമെങ്കിൽ വന്യജീവികളൊക്കെ ഇറങ്ങി വരാം, പക്ഷെ എന്തോ നമ്മൾ പോയപ്പോ വന്നിരുന്നില്ല. നമ്മളൊരു കുരങ്ങിനെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. അവിടുത്തെ ചേട്ടൻ പറഞ്ഞത്, അതായത് കുട്ടവഞ്ചിയിൽ നമ്മളെ കൊണ്ടുപോയ ചേട്ടൻ പറഞ്ഞത്, ഈവൻ കടുവയൊക്കെ പോലും ഇറങ്ങി വരാറുള്ളൊരു കാടാണിത്. അപ്പൊ നമ്മളിത് നമ്മുടെ മണ്ണീറ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ അത്യാവശ്യം പൊളിഞ്ഞൊക്കെ കിടക്കുവാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല തണുത്ത വെള്ളം. കാണാൻ തന്നെ നോക്കിക്കേ, അതായത് ഇവിടെ ഫുള്ള് റബ്ബർ തോട്ടങ്ങളാണ്, അതിൻ്റെ സൈഡിലൊരു വെള്ളച്ചാട്ടം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കുറേ ആൾക്കാർക്കൊന്നും സിമിലിയർ ആയിട്ടുള്ള പ്ലേസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സൈഡിലിട്ടൊക്കെ കുറേ വീടുകളുണ്ട്, ഇത് റബ്ബർ തോട്ടമാണ്, ഇത് ഈ പോത്തിനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കിക്കേ, നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോവാണ്. ഈവൻ നമ്മൾക്കിപ്പം അവിടെ കുറേ ഫാമിലീസൊക്കെ നിൽക്കുന്നുണ്ട്, അവർക്ക് കുളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അത്രയും ക്യാമറ അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഇതേ സൈഡിൽ കൂടി ഒരു വഴി ഉണ്ടായി, നമ്മൾ സൈഡിൽ നിന്ന് സൈഡിലേക്ക് മാറി നിന്ന് വെള്ളച്ചാട്ടം ഒന്ന് കാണുകയാണ്. കാരണം നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ വേറെ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പം ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ്. കാരണം അപ്പുറത്തെ സൈഡിൽ ഫാമിലി ആയിട്ട് കുറച്ച് ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പ്രൈവസിയും കൂടി നമ്മൾ നോക്കണില്ല. നല്ല ഫോഴ്സിലാണ് കേട്ടോ വെള്ളം വരുന്നത്. അതേ നമ്മൾ ഞാൻ ഇത്ര ദൂരത്ത് നിന്നിട്ട് പോലും ദേഹത്തേക്ക് ഡ്രോപ്സ് വീഴുന്നുണ്ട്. അപ്പം അത്ര ഫോഴ്സിലാണ് വരുന്നത്. ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ സൈഡിൽ ഒരു ചെറിയ ബെൽബട്ടൺ ഉണ്ടാവും, അതും കൂടി ചെറുതായിട്ട് തവർത്തിക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, ബൈ.